മഹാഭാരതാന്തർഗതമാണ് ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായമാണ് സാഖ്യയോഗം. അതിലെ 37-ാം ശ്ലോകം ഹതോവാ പ്രാപ്സ്യസി സ്വർഗം, അതാണ് നമ്മൾ എടുത്തു വരുന്നത്. ഏത് സ്വർഗം പ്രാപിക്കുന്ന കഥയാണ് പറയുന്നത് എന്നതാണ് നമ്മുടെ ചിന്ത. സ്വർഗങ്ങൾ അനേകമുണ്ട്. ദേവലോകം, ഇന്ദ്രലോകം, ബ്രഹ്മലോകം, സാക്ഷാത്കാരമെന്ന മോക്ഷം. ദേവലോകവും ഇന്ദ്രലോകവും കർമ്മത്തിൻ്റെ ഫലമാണ്. അത് യുദ്ധം കൊണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിരോധമൊന്നുമില്ല. ബ്രഹ്മലോകവും സാക്ഷാത്കാരവും എങ്ങനെ ലഭിക്കുമെന്നാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ബ്രഹ്മലോകം ഉപാസനയെക്കൊണ്ടാണ് ലഭിക്കുക. യുദ്ധം ഉപാസനാത്മകമായ ഒരു കർമ്മമാണോ അല്ലയോ? ഒരു യോദ്ധാവ് ധനത്തെയും ബന്ധുക്കളെയും എന്തിന്? തൻ്റെ പ്രാണനെ തന്നെയും ത്യജിച്ച് നിലകൊള്ളുന്നവരാണ്. സന്യാസിമാർ പോലും വീടും ധനവുമെല്ലാം ഉപേക്ഷിച്ചവരാണ്. എന്നാൽ പ്രാണോത്സർജനം ചെയ്തവരല്ല. ഭാവനയിൽ തങ്ങളുടെ പ്രാണങ്ങളെയും ത്യജിച്ച് ജ്യോതിസ്വരൂപമാണെന്ന് സങ്കൽപ്പിച്ച് വിരജാഹോമം ചെയ്ത് വന്നവരാണ്. ഇതൊക്കെ ചെയ്തിട്ട് വന്നാലും പ്രാണനോടുള്ള പ്രീതി അത്ര വേഗം പോകുമോ? പ്രാണനിൽ അവർക്ക് മോഹമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, എന്നാലും അവർ ഉത്സർജനം അടുത്തിട്ടില്ല. പ്രാണോത്സർജനം അടുത്തില്ല. ജവാൻ യോദ്ധാവ് അങ്ങനെയല്ല. ഒരു ജവാൻ പാകിസ്ഥാനും ഹിന്ദുസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൽ കാശ്മീരത്തിൽ ഹാജിപ്പൂർ എന്ന സ്ഥലത്തെ കഥ പറയുകയുണ്ടായി. ഒരു ശക്തമായ കിടങ്ങിൻ്റെ കഥയാണ്. അത് കടക്കുന്നത് കഠിനമാണ്. വലിയ വലിയ പർവ്വതമാലകളാണ്. ഹാജിപ്പൂരിലൂടെ പോകുമ്പോൾ കാണാം ഇപ്പോഴും. അതിനിടയിൽ കുണ്ടും കുഴിയും എല്ലാമാണ്. തരണം ചെയ്യുക അതിപ്രയാസകരമാണ്. അവിടുന്ന് മുന്നോട്ട് പോകാനാവില്ല, അത്ര ദുർഘടമാണെന്ന് മനസ്സിലാക്കി. അതെങ്ങനെ കീഴടക്കും? രാത്രികാലത്തിലാണ് ജവാൻ മുന്നേറിയത്. വലിയ തടാകം. പല ജവാന്മാരും തടാകത്തിൽ വീണു. ആയിരക്കണക്കിന് ജവാന്മാർക്ക് കയറിൽ തൂങ്ങി വരണം ഈ തടാകം കിടക്കാൻ. അതിൽ ആയിരക്കണക്കിന് ജവാന്മാർ കയറിൽ തൂങ്ങി തടാകം കടന്നു. മുകളിൽ ജവാന്മാർ തരണം ചെയ്യുന്നതിന് ഓടുകയാണ്. താഴെ നിൽക്കുന്ന ഓരോ ജവാനും പറയുന്നത് മുന്നോട്ട് മുന്നോട്ടെന്ന് മാത്രമാണ്. എന്താണ് അവിടുത്തെ കാഴ്ചയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ജവാന്മാരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് ഓരോ രാജ്യത്തും ജീവിക്കുന്ന ജനതയുടെ സുഖം. ജനാധിപത്യം ജവാന്മാരെയും പോലീസുകാരെയും ഒക്കെ തൊഴിലാളികളായി മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. രാജഭരണത്ത് ഭരണകാലത്ത് രാജാവിനെ ജനങ്ങൾ കണ്ടതുപോലെയോ
ഭടന്മാരെ ജനങ്ങളും രാജാവും കണ്ടതുപോലെയോ അല്ല ജനാധിപത്യത്തിൽ നാം ഇവരെയൊക്കെ കാണുന്നത്. വിവരമില്ലാത്തവരെ തെരഞ്ഞെടുത്തുവിട്ട്, വിവരമില്ലാത്ത ആളുകളെ ശമ്പളക്കാരായി നിയമിച്ച്, രാഷ്ട്രരക്ഷയുടെ രംഗത്തേക്കൊന്നും പോകാതെ പോകുന്നവനെ പിന്നിൽ നിന്ന് വെടിവെച്ചിട്ട് ശത്രുരാജ്യങ്ങൾക്ക് സൗകര്യവും ചെയ്തു കൊടുത്ത് ശത്രുരാജ്യത്തിൻ്റെ കമ്മീഷനും ഈ രാജ്യത്തേക്ക് ആയുധങ്ങൾ വാങ്ങുന്നതിനുള്ള കമ്മീഷനും വാങ്ങി അവയെ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപിച്ച് സുഖമനുഭവിക്കുന്ന ഒരു കാലത്തിരുന്നു കൊണ്ട് ഒരു യോദ്ധാവിൻ്റെ, ഒരു നിയമപാലകൻ്റെ ഒക്കെ കർമ്മങ്ങളെയും അതിൻ്റെ പിന്നിലെ ചേതോവികാരങ്ങളെയും അതുളവാക്കുന്ന മാനസികാവസ്ഥയെയും ഒക്കെ വിലയിരുത്തുന്നത് കഠിനതരമാണ്. പ്രാചീനതയ്ക്കെതിരെ നേരിട്ടും പ്രാചീനതയെ മാറ്റിമറിച്ചും അതിനേക്കാൾ സുതാര്യവും സുഗമവും സ്തുത്യർഹവുമായ ഔന്നത്യങ്ങൾ കീഴടക്കിയെന്ന് ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് വാചാടോപം നടത്തിക്കൊണ്ട് ബുദ്ധിജീവികളും മറ്റുള്ളവരും നമ്മോട് സംസാരിക്കുമ്പോൾ നാം ആലോചിച്ചു നോക്കേണ്ടതാണ്. ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ആ രാജ്യത്തെ സംരക്ഷിക്കുവാൻ പ്രതിബദ്ധനായി നിൽക്കുന്നവൻ്റെ ത്യാഗത്തിലാണ് ആ രാജ്യത്തിലെ ജനത സ്വച്ഛന്ദം ഉറങ്ങുന്നത്. അവർക്ക് ആഹാരവും വസ്ത്രവും മറ്റുള്ളവയും ഇന്ന് അവർക്ക് ലഭിക്കുന്ന വിലയിൽ ലഭിക്കുന്നത്. ഇന്നാകട്ടെ പുറത്തുനിന്ന് വരുന്ന ശത്രുക്കളും അകത്തവരെ താലോലിക്കാനുള്ള ശത്രുക്കളായ സ്വധർമ്മം വെടിഞ്ഞ പണാദായത്തെ മാത്രം കാക്കുന്ന പരധർമ്മം ചെയ്യുന്ന ആളുകളുമെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹമാണ്. ഈ കാലഘട്ടത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ കാലഘട്ടത്തിൻ്റെ വിദ്യാഭ്യാസവും ഈ കാലഘട്ടത്തിലെ നീതികളുടെ പഠനവും ഈ കാലഘട്ടത്തിൻ്റെ കർമ്മ ഉത്സുകതയും ഈ കാലഘട്ടം ചാലിച്ചു തന്ന ആഹാര നിയമങ്ങളും ഒപ്പം ഈ കാലഘട്ടത്തിൻ്റെ ദുരയും ദുഷ്ടതയും നിറഞ്ഞ മനസ്സും ചേർന്നാണ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സ്വധർമ്മനിഷ്ഠയുടെയും ലോകങ്ങളിൽ കൊരുത്ത പ്രാചീന ദർശനങ്ങളെയും ആശയങ്ങളെയും വിലയിരുത്തുകയും വ്യവച്ഛേദിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതെന്ന് നാം മറന്നുപോകരുത്. നമ്മുടെ മനസ്സിൻ്റെ വീക്ഷണങ്ങളെ ഇന്നത്തെ നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ദുരദുഷ്ടതയോടെ പെരുമാറാത്ത സ്വധർമ്മമനുഷ്ഠിച്ച യോദ്ധാക്കളുടെയും രാജാക്കന്മാരുടെയും ഒക്കെ നല്ല മനസ്സിൻ്റെ സങ്കല്പങ്ങളിലേക്ക് ഉയർത്തിയിട്ട് വേണം ദർശനങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനുമൊക്കെ ഒരുങ്ങേണ്ടത്. അപ്പോൾ നമ്മുടെ കഥയിൽ ഹാജിപ്പൂര് വളരെ വിഷമം പിടിച്ചൊരു തടാകത്തിന് മുകളിലൂടെ പർവ്വതമാലകളുടെ ഇടയിലൂടെ ആ ജവാന്മാർ കടന്നു പോകുമ്പോൾ
അവരുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് ബാക്കി ജനതയുടെ സുഖം. നമ്മുടെ നാട്ടിലെ സേട്ടുമാരും മറ്റുള്ളവരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു, വെളുത്തതും കറുത്തതും സമ്പാദിക്കുന്നു. സമ്പാദിച്ച വെളുത്തതോ കറുത്തതോ ആയതിൽ നിന്ന് കുറച്ച് രൂപ ദാനം നൽകുന്നു. സമൂഹ വിവാഹങ്ങൾ നടത്തുന്നു, ഭിക്ഷക്കാർക്ക് അന്നദാനം നടത്തുന്നു, ആശ്രമങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നു. മഹത്തായ ദാനമെന്ന് പറഞ്ഞ് മഹാനായി അറിയപ്പെടുന്നു. ഇരിക്കട്ടെ, അതും അകരണാത് കരണം ശ്രേയഃ എന്നതിനനുസരിച്ച് നന്നാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് അതെങ്കിലും ചെയ്യുന്നത്. അതുകൊണ്ട് അതിനോട് എതിരില്ല, അതിരിക്കട്ടെ, കൊള്ളാം. കട്ടും കവർന്നും ഒക്കെ ഉണ്ടാക്കിയത് മുഴുവനും ഉപയോഗിച്ചില്ലല്ലോ, അതിൽ നിന്നും കുറച്ചെങ്കിലും ദാനം ചെയ്തല്ലോ, അത്രയും കൊള്ളാം. ആ കരണാ കരണം ശ്രേയ, നല്ലതാണ്. ഈ ലോകത്ത് ഒന്നും ചെയ്യാത്തവരും ഉണ്ടല്ലോ, അവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു താരതമ്യത്തിൽ ഇതും കൊള്ളാം. എന്നാൽ യോദ്ധാക്കളുടെ ത്യാഗത്തെ വച്ച് നോക്കിയാൽ ഇതെല്ലാം എന്ത് ത്യാഗമാണ്? സർവസ്വവും ത്യജിച്ച് നിലകൊള്ളുന്നവൻ, പ്രാണൻ വരെ നൽകാൻ തയ്യാറായവർ, ഈ ത്യാഗത്തിന് സമാനം വേറെ ഉദാഹരണം പറയാനില്ല. ഇവരുടെ ശരിയായ സേവയുടെ അഭാവം തന്നെയാണ് പരദേശികൾ ഭാരതത്തിനുമേൽ തങ്ങളുടെ പ്രഭുത അടിച്ചേൽപ്പിച്ചത്, ഭാരതത്തെ പരതന്ത്രമാക്കി. മാത്രമല്ല, നമ്മുടെ ധനം മുഴുവൻ വാരിക്കൊണ്ടുപോയി, അധികാരം തകർത്തു, സ്വാതന്ത്ര്യവും തകർത്തെറിഞ്ഞു, ജീവിക്കുവാനുള്ള അധികാരം പോലും അപൂർണമായി. ആരെയെങ്കിലും തൂക്കിക്കൊന്നാൽ പോലും ചോദിക്കാൻ ആളില്ലാതായി. ഭാരതം ഇന്ന് സ്വതന്ത്രമായി, ജവാന്മാരിന്ന് സജഗമായി, രാപ്പകൽ അതിർത്തിയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ജീവൻ അപകടത്തിലാക്കി ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. അവർ പ്രാണോത്സർജനാർത്ഥം തയ്യാറാണ്. അവർക്കിതുകൊണ്ട് എന്തു പ്രയോജനം? തങ്ങളുടെ കുടുംബത്തിൻ്റെ പാലനവും ലക്ഷ്യമാകുന്നുണ്ടാവും. എന്നാൽ മരിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഉത്തരം ഗൗണമല്ലേ? കാരണം എൻ്റെ കുടുംബം സംരക്ഷിക്കുന്നുണ്ടാവുമെന്ന് മരിച്ചവന് വിചാരിച്ചെന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? മരിച്ചു വേണോ കുടുംബത്തെ സംരക്ഷിക്കാൻ? നേരിട്ടുള്ള ഉത്തരമാണ് ദേശരക്ഷയ്ക്ക്, ദേശത്തിലെ ജനതയ്ക്ക് വേണ്ടി ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇത് മഹത്തായ ത്യാഗമാണ്. ഈ ത്യാഗം മനുഷ്യർക്ക് മോക്ഷപര്യന്തം എത്താൻ സഹായകമാകും. ത്യാഗം കൊണ്ടാണ് മോക്ഷമുണ്ടാകുന്നത്. ശ്രുതികളിൽ സ്പഷ്ടമായ ഉദ്ഘോഷണമുണ്ട്. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗനൈകേ അമൃതത്വമാനശു. ന കർമ്മണ ന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശു പരേണനാഗം നിഹിതം ഗുഹായാം വിഭ്രാജതേയതയോ വിശന്തി. കർമ്മം കൊണ്ട് മോക്ഷം ലഭിക്കില്ല,
ജ്യോതിഷ്ഠോമാദി യാഗകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് സ്വർഗം കിട്ടും എന്നിങ്ങനെ ശ്രുതിവചനമുണ്ട്. ആ സ്വർഗം അമൃതത്വരൂപീ സ്വർഗമല്ല, പിന്നെയോ വിനാശകാരിയായ സ്വർഗമാണ്. ഇതിനെ മറ്റൊരിടത്ത് പിതൃലോകമെന്നുകൂടി ശ്രുതി പറയുന്നുണ്ട്. കർമ്മണ പിതൃലോക, കർമ്മം ചെയ്യുന്നതുകൊണ്ട് പിതൃലോകത്തിൻ്റെ പ്രാപ്തിയുണ്ടാകും. കർമ്മം അനേക വിധമാണ്, എന്നാൽ എല്ലാത്തിൻ്റെയും ഫലം ഭിന്ന ഭിന്നവും വിനാശിയുമാണ്. വളരെ ആളുകൾ കർമ്മം ചെയ്യുന്നതുകൊണ്ട് തന്നെ മോക്ഷം ലഭിക്കുമെന്നുള്ള ഭ്രാന്തിയിലാണ്. പ്രജാസ്യാത് സന്തതോജനെ, ഇവിടെ പ്രജ എന്നാൽ സന്തതി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ പുത്രാദി, പുത്രപൗത്രാദി കുടുംബം വലുതാണ്. എല്ലാവരുടെയും വിവാഹവും നടത്തി എഴുതിച്ചും പരിശീലിപ്പിച്ചും സന്തതികളെ യോഗ്യരാക്കി നന്നായി വിദ്യാഭ്യാസം കൊടുത്തു. ഇതുകൊണ്ട് തന്നെ തൻ്റെ കൃതകൃത്യത മാനിക്കുന്നു. എന്നാൽ ശ്രുതി പറയുന്നത് പുത്രാദികളെ കൊണ്ട് തന്നെ മോക്ഷം കിട്ടില്ലെന്നാണ്. പുത്രനുണ്ടായതുകൊണ്ട്, പുത്രനെ പഠിപ്പിച്ചു വളർത്തിയതുകൊണ്ട്, പുത്രനെ വിവാഹം കഴിപ്പിച്ചതുകൊണ്ട് ഒന്നും മോക്ഷമാവില്ല എന്നാണ്. അതുമാത്രമല്ല, പുത്രേണാവായം ജയ്യോ ലോക, പുത്രൻ പിതാവിൻ്റെ കീർത്തി വളർത്തുന്നു, പ്രശസ്തി ഉണ്ടാക്കുന്നു, ധനമുണ്ടാക്കി മാതാപിതാക്കളെ സേവിക്കുന്നു. മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ ശ്രാദ്ധം തർപ്പണം എന്നിവ ചെയ്യുന്നു. ഇതൊക്കെ പിതൃലോകം വരെയേ എത്തിക്കൂ. ഇതെല്ലാം ഇങ്ങനെ ആയാൻ പറ്റിയ കാര്യമാണ്. വിപരീതവും സംഭവിക്കുന്നുണ്ട്. മക്കളെ വളർത്തിയിട്ട് ഇതൊന്നും കിട്ടാതിരിക്കുന്നുണ്ട്. കൊള്ളരുതാത്ത പുത്രനുണ്ടായാൽ യശസ്സിനു പകരം അപയശസ്സുണ്ടാവും, കീർത്തിയുള്ളതും കൂടെ പോവും. നമ്മുടെ മന്ത്രിമാർ, നമ്മുടെ എം എൽ എമാർ, നമ്മുടെ എം പിമാർ ഇവരൊക്കെ അക്ഷീണം പ്രയത്നിച്ചു. അവരൊക്കെ നല്ല സ്വഭാവികളായി രാഷ്ട്രസേവനം നടത്തി. പക്ഷേ അതിനിടയിൽ എവിടെ നിന്നോ അവർക്ക് മക്കളുണ്ടായി. ആ പുത്രന്മാരുണ്ടായിക്കഴിഞ്ഞതു മുതൽ ദുഷ്പേര് മാത്രമാണ് പലരുടെയും ഗതി. അതുകൊണ്ട് തിരിച്ചുകൊണ്ട് ഉന്നതങ്ങളിൽ ഇത് കൂടുന്നു എന്നുള്ളതാണ് രസകരമായ വസ്തുത. പിതാവിൻ്റെ കീർത്തിയെ നശിപ്പിക്കുന്ന മക്കൾ അങ്ങനെയും കാണുന്നുണ്ട്. അപകീർത്തിയുണ്ടാകുന്നു, തെറ്റുകൾ ചെയ്യുന്നു. നല്ല വസ്തുക്കൾ വാങ്ങി കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാക്കുന്നതിന് പകരം, നല്ല വസ്തുക്കൾ വാങ്ങി രാഷ്ട്രത്തിൽ ഐശ്വര്യമുണ്ടാക്കുന്നതിന് പകരം അവയെ അടിച്ചു മാറ്റുന്ന മക്കൾ. നല്ല വീട്, സ്വയം അധ്വാനിച്ചു, കൃഷിയും വ്യവസായവും ഒക്കെ ചെയ്ത് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു, നിശാനികുതി ഏർപ്പെടുത്തുന്ന ചില മക്കൾ ഉണ്ടായതോടുകൂടി രാത്രികാലങ്ങളിൽ തന്തയും തള്ളയുമൊക്കെ ഉറങ്ങുമ്പോൾ ഓടുപൊളിച്ച് ഓരോ സാധനവും മോളിലൂടെ എടുത്ത് പുറത്തിറക്കി അന്യർക്ക് തുച്ഛമായ വിലയ്ക്ക് കൊടുത്ത് അത് പട്ടയടിച്ച് തീർക്കുന്ന മക്കൾ വരെ ഉണ്ടായിരിക്കുന്നു. വലിയ ഓഫീസുകളിൽ തന്ത ഓഫീസറായി വിരാജിക്കുമ്പോൾ, സ്ഥലം മാറ്റം വരുമ്പോഴോ അധികാരം മാറുമ്പോഴോ, മന്ത്രിമാരായോ എം പിമാരായോ എം എൽ എമാരായോ ഒക്കെ വിരാജിക്കുന്ന മുറികൾ മാറുന്ന സമയത്ത് അത് താൻ താമസിക്കുന്ന കാലത്ത് പരിഷ്കരിക്കാൻ വേണ്ടി ചെയ്തു വെച്ച ഉപകരണങ്ങൾ അത്രയും അവിടെ മാറുന്നതിന് മുമ്പ് മക്കൾ അടിച്ചു മാറ്റുന്നു, എന്നിട്ട് പേരുദോഷം ഉണ്ടാക്കും. അപ്പോൾ ഇതുമൊക്കെയുണ്ട്. അപ്പോൾ വാങ്ങിയ വസ്തുക്കൾ അടിച്ചു മാറ്റുന്നതിനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. മാതാപിതാക്കളുടെ മരണോത്തരം
ശ്രാദ്ധ തർപ്പണാദികളും ചെയ്യണമെന്നില്ല അവർ. ഇന്നത്തെ ചെറുപ്പക്കാർ ആക്ഷേപപൂർവം തിരിച്ചു ചോദിക്കുന്നത്, ഇവിടെ വെള്ളമൊഴിച്ചാൽ പിതൃക്കൾ എങ്ങനെയാണ് അവിടെ എത്തുക എന്നാണ്. ഇവിടെ ഞാനൊരു ശകലം വെള്ളം ഒഴിച്ചു വെച്ചതുകൊണ്ടോ ഒരു ഉരുള ഉരുട്ടി വെച്ചാലോ തന്തെ അവിടെ സ്വർഗത്തിലെത്തുവോ? ഇവിടെ പിണ്ടദാനം ചെയ്താൽ അതെങ്ങനെ പിതാവിൻ്റെ അടുത്തെത്തും? ബ്രാഹ്മണരെ തീറ്റിയാൽ, വസ്ത്രം നൽകി, പാത്രം നൽകി എന്നിങ്ങനെ ദാനം നൽകിയാൽ അതെല്ലാം എങ്ങനെ പിതാവിന് കിട്ടും? ഒരു ചെറുപ്പക്കാരൻ ബ്രാഹ്മണനെ ഊട്ടുമ്പോൾ ഒരു ഗ്ലാസ് മത്സ്യവും ഒരു ഗ്ലാസ് മദ്യവും ഒരു പാത്രം മാംസവും വച്ചു. ബ്രാഹ്മണൻ ഭയന്നു, ചോദിച്ചു, ഇതെന്താണ്? നിൻ്റെ അച്ഛൻ്റെ കർമ്മത്തിന് വന്ന എനിക്ക് ഇതൊക്കെ എന്താ വച്ചിരിക്കുന്നത്? അയാൾ ഉത്തരം പറഞ്ഞു, എൻ്റെ പിതാവ് മാംസം കഴിച്ചിരുന്നു, മദ്യവും കുടിച്ചിരുന്നു. അദ്ദേഹത്തിലെത്തുന്നതിന് അങ്ങിത് സേവിക്കണം. കാരണം എൻ്റെ അച്ഛൻ കഴിച്ചതൊക്കെ അങ്ങ് സേവിച്ചാലേ അവിടെ എത്തുള്ളൂ. അത് എത്തില്ലെങ്കിൽ കഴിച്ചതെല്ലാം തിരിച്ചു തരണം. ആദ്യം നല്ലപോലെ തീറ്റയൊക്കെ കൊടുത്ത്, വെജിറ്റേറിയൻ ഭക്ഷണത്തിനുള്ള സാധനമൊക്കെ കൊടുത്ത്, തീറ്റി ദക്ഷിണയും കൊടുത്തിട്ടാണ് അച്ഛനുള്ള മദ്യവും ഒരു പാത്രം മാംസവും വെച്ചത്. ഇതുകൂടെ കഴിക്കണം, ഇതെൻ്റെ അച്ഛനുള്ളതാണ്, പറ്റില്ല എന്ന് പറഞ്ഞവ പറഞ്ഞത് കഴിച്ചത് മുഴുവൻ ഇങ്ങോട്ട് തിരിച്ചു തരണം അതുപോലെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അധികം പറഞ്ഞിട്ട് കാര്യമില്ല, ഇങ്ങനെയുള്ള കുതർക്കങ്ങളുമുണ്ട്. വിഷയാന്തരമാകയാൽ നമുക്ക് ഇവിടെ അതിനെക്കുറിച്ച് ചർച്ച മതിയാക്കാം. പുത്രനെ കൊണ്ട് പിതൃലോകത്ത് സുഖം ലഭിക്കുന്നു എന്നിപ്രകാരം മനസ്സിലാക്കാം. ഈ ലോകത്ത് സുഖം ലഭിക്കുന്നു എന്നും മനസ്സിലാക്കാം. ഈ ലോകത്ത് കീർത്തിയുണ്ടാകുന്നു എന്നും കരുതാം. ഇതുമാത്രമാണ് പ്രയോജനം. മോക്ഷമാകട്ടെ സിദ്ധമാകുന്നില്ല. ഇങ്ങനെ ധനം കൊണ്ട് മോക്ഷം ലഭിക്കുന്നില്ല. ധനം കൊണ്ട് ദാനം ചെയ്യുന്നതിനാവും, യജ്ഞാദി കർമ്മങ്ങളുടെ സമ്പാദനവും കൂടി ധനം കൊണ്ട് സംഭവമാണ്. വിത്തം മേ സ്യാദയ കർമ്മ കുറുവീയ. ഇപ്രകാരം വിത്തത്തിൻ്റെ പ്രയോജനം കർമ്മമെന്ന് പറയും. വേദങ്ങളിൽ ലൗകിക വസ്തുക്കളുടെയും കൂടി പ്രയോജനം പരമാർത്ഥമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൗകിക വിഷയങ്ങളുടെ ഉപഭോഗവും കൂടി പുണ്യപര്യവസായിയാവണം. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് സോ അകാമയത ജായാമേ സ്യാത് അധ പ്രജായേയ എന്ന് പറഞ്ഞു. ബ്രഹ്മചാരി ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച് ദാമ്പത്യം നിർവഹിക്കുന്നതിന് കാമിക്കും. ജായാമേ സ്യാത് ആർക്കു വേണ്ടി? അധ പ്രജായേയ ജായ എന്നതിനർത്ഥം ജായതേ അസ്യാം പുത്രരൂപേണേതി ജായ. ആരിൽ പുത്രരൂപത്തിൽ താൻ തന്നെ ജനിക്കുന്നു അത് തന്നെ ജായ. അതുകൊണ്ട് ജായ ഉണ്ടായാൽ, ബ്രഹ്മചാരി പുത്രോൽപാദനം നടത്തിയാൽ കീർത്തിയും പിതൃലോകവും ലഭിക്കും, മോക്ഷം ലഭിക്കുമെന്നാകുന്നില്ല. ഈ സമുജ്വലമായ ചിന്തകളെ ചിന്തിക്കുവാൻ നമുക്കിടയാക്കിത്തന്ന കൃഷ്ണദ്വൈപായനൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം.